എൻ്റെ പേര് സുരേഷ്. ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്നൊരു 7 കിലോമീറ്റർ ഇപ്പുറയുള്ള കഴമ്പ് എന്നൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടുത്തെ കൃഷി ആണ് സൂര്യകാന്തിയും എള്ളും. അപ്പോൾ ഈ കൃഷിയിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരൾച്ചയെ അതിജീവിക്കുന്ന കൃഷി എന്ന രീതിയിലാണ് ഈ കൃഷിയിലേക്കൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിളവ് പരിചരണം അല്ലെങ്കിൽ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടം ആ നനവിനെ നിലനിർത്തിക്കൊണ്ട് ആ സമയത്ത് തന്നെ ഉടനെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ ആ നനവ് നിലനിർത്തിക്കൊണ്ട് സൂര്യകാന്തി കൃഷി ചെയ്യാണ് രീതി. അപ്പോൾ 45 ദിവസത്തോളം ആ നനവ് ഉണ്ടാവും. ആ നനവിലാണ് ഇത് പൂക്കുന്നത്. പൂത്ത് കഴിഞ്ഞ് കായ് പിടിക്കുന്ന സമയത്ത് നമുക്ക് നനവ് ആവശ്യമില്ല, കായ് റെഡിയാവും. ആ വിത്തുകളാണ് സൺഫ്ലവർ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. ഈ കൃഷി എന്ന് വെച്ചാൽ ഒരു ഏക്കറിൽ ഈ 2 കിലോ വിത്താണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ നമുക്ക് അകലം കൃത്യമാക്കിക്കൊണ്ട് ഒരടി അകലത്തിൽ കൃഷി ചെയ്യാം. അതല്ല വിതയ്ക്കുകയാണെങ്കിലും ആ ഒരടിയോ അല്ലെങ്കിൽ ആ രീതിയിൽ വീഴത്തക്ക രീതിയിൽ നമ്മൾ വിതച്ചാൽ ഈ കൃഷി വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാം. കാലിവളമാണ് ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ 45 ദിവസമാണ് ഇതിൻ്റെ വളർച്ച ഉള്ളത് കൊണ്ട് തന്നെ നടുന്നതിന് മുമ്പ് തന്നെ ജൈവവളം ഇതിൽ നിറച്ചതിന് ശേഷമാണ് നമുക്ക് ഈ കൃഷി തുടരാൻ പറ്റുള്ളൂ. കാരണം 45 ദിവസമാണ് ഇതിൻ്റെ വളർച്ച. ആ വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിവളമായിട്ട് തന്നെ, അതായത് മോൾവളം ആദ്യം കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിവളമായിട്ട് തന്നെയാണ് എല്ലാ വളങ്ങളും ആദ്യമേ കൊടുക്കുകയാണ്. പിന്നീട് വളപ്രയോഗത്തിനുള്ള സമയമൊന്നുമില്ല. 45 ദിവസം കൊണ്ട് ഫ്ലവറിങ് ആവും. 90 ദിവസം കൊണ്ടും അല്ലെങ്കിൽ 100 ദിവസം കൊണ്ടും നമുക്ക് വിളവെടുപ്പ് കഴിയും. അപ്പോൾ അതിനിടയ്ക്ക് മറ്റു കീടനാശിനി പ്രയോഗമോ അല്ലെങ്കിൽ രാസവള പ്രയോഗമോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ അത് ആവശ്യമില്ല. ആ ജൈവവളത്തിൽ തന്നെ ഈ കൃഷി വളരെ വിജയകരമായി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടം നമ്മൾ ഉടനടി 5 കൊഴു അല്ലെങ്കിൽ 9 കൊഴു ട്രാക്ടറിൽ അത് വെച്ചിട്ട് മണ്ണിളക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഇതിൽ കാലിവളമിട്ട് റോട്ടർ വെച്ച് അടിച്ച് പൊടിക്കും. പൊടിച്ചതിന് ശേഷം നമുക്ക് നടേണ്ട ഒരു, ഇപ്പോൾ 1 ഏക്കറാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അര ഏക്കറോളം നടുകയും ബാക്കി വരുന്ന 1/2 ഏക്കർ വിതയ്ക്കുകയും ചെയ്യും. കാരണം ഇതിൽ എല്ലാ ഏരിയയിലും ഒരേപോലെ വിത്തെത്താൻ വേണ്ടിയിട്ടാണ് ആദ്യത്തത് ഒരു 1/2 ഏക്കർ നടുന്ന സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ 1/2 ഏക്കറിൽ എത്ര വിത്ത് വേണ്ടി വന്നതെന്ന്. അതുകൊണ്ട് തന്നെ അടുത്ത 1/2 ഏക്കർ വിതയ്ക്കുമ്പോഴും അത്രയും വിത്ത് തന്നെ ഉപയോഗിച്ചാൽ മതി. അതല്ലാതെ നമ്മൾ മൊത്തം വിതയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിത കൂടിപ്പോവും. കൂടിയാൽ ചെടികൾക്ക് അതിൻ്റെതായ ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നടുന്നത്. നട്ടതിന് ശേഷം ഒരു 1/2 ഏക്കറോളം നട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ആ അടുത്ത 1/2 ഏക്കറിലേക്ക് എത്ര വിത്ത് വേണമെന്ന് കൃത്യമായൊരു കണക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതിന് വിതച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നടാൻ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നടുന്നതിനും കുഴപ്പമില്ല. ഇതിൽ വിത്ത്
വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസംബർ ഒരു അത് നെൽകൃഷി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ സമയം നോക്കേണ്ടതില്ല. കാരണം ഇവിടുത്തെ നെൽകൃഷി എപ്പോൾ കഴിയുന്നോ അപ്പോൾ പാടം എപ്പോൾ നമുക്ക് കാലിയാവുന്നോ അപ്പോൾ തന്നെ ഈ കൃഷി തുടങ്ങണം. കാരണം കൊയ്ത്ത് കഴിഞ്ഞ പാടം നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വെള്ളം വലിഞ്ഞു പോകും. വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കൃഷി വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടം ഇപ്പോൾ ഡിസംബറിലാണ് കൊയ്ത്ത് കഴിഞ്ഞെങ്കിൽ ഉടനടി അന്ന് അപ്പോൾ തന്നെ ഈ കൃഷിയിലേക്ക് കടക്കാം. പിന്നെ ഇതിൻ്റെ നനവ് രാവിലെ നമ്മളിപ്പോൾ ട്രാക്ടർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുറഞ്ഞൊരു സമയത്താണ് ആ മോൾ നനവ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളിതിൽ വിതച്ചിരിക്കണം. അഥവാ നടുന്നതാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരേക്കറൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് അങ്ങ് നടാൻ നിൽക്കരുത്. അപ്പോൾ ഒരു നമുക്ക് അന്നത്തെ ദിവസം എത്ര നടാൻ പറ്റുമോ, ഇനിയിപ്പോൾ ഒരു 25 സെൻറ്റാണ് നടാൻ കഴിയുന്നതെങ്കിൽ ആ 25 സെൻറ്റ് മാത്രമേ അന്ന് പൂട്ടാവൂ. ആ 25 സെൻറ്റ് പൂട്ടി അതിൽ 25 സെൻറ്റിൽ അന്നത്തെ കൃഷി തീർത്ത് നമുക്ക് മാറാം. അടുത്ത ദിവസം 25 സെൻറ്റ്, അങ്ങനെ 4 ദിവസം കൊണ്ട് നമുക്ക് ഒരേക്കറിൻ്റെ പണി തീർക്കാം. അതല്ലാതെ ഒന്നിച്ച് പൂട്ടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഈ കഠിനമായ ചൂടിൽ മേൽമണ്ണ് ഉണങ്ങും. മേൽമണ്ണ് ഉണങ്ങിയാൽ വിത്ത് മുളയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോൾ ഇതിൻ്റെ ട്രാക്ടർ ഉഴുത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോട്ടർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിതയ്ക്കണം. അപ്പം നമ്മൾ ഇത് വിതയ്ക്കുക അല്ലെങ്കിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് 8 ദിവസം കൊണ്ട് നമുക്കിത് മുളയ്ക്കാൻ ഈ വിത്ത് മുളയ്ക്കുകയോ അല്ലെങ്കിൽ മുളയ്ക്കില്ലയോ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 8 ദിവസം നമുക്ക് നോക്കി നിന്നാൽ മതി. 8 ദിവസം കൊണ്ട് 2 ഇല വരും. 2 ഇല വന്നു കഴിഞ്ഞാൽ ഈ വിത്ത് മുളച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ അത് കഴിഞ്ഞൊരു 10 ദിവസം കൊണ്ട് ഇത് പിന്നെ ഒരു ചെറിയ ഒരു 8 ഇല 7 ഇല അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു 15 ദിവസം കൊണ്ട് അതിൻ്റെ നല്ലൊരു ഒരു 2 ഒരടിയോളം 1.5 അടിയോളം ഹൈറ്റിൽ എത്തും. അത് കഴിഞ്ഞ് ഒരു 20-25 ദിവസം ആകുമ്പോഴത്തേനും അത് ഒരു പിന്നെ 4 അടിയോളം ഹൈറ്റിലാവും, നല്ല പച്ചപ്പിലുണ്ടാവും. അത് കഴിഞ്ഞൊരു 40 ദിവസം ആകുമ്പോഴത്തേനും നമുക്കത് പൂവിടാനുള്ള മൊട്ടിനുള്ള പരുവത്തിലേക്ക് എത്തും. 50 ദിവസം കൊണ്ട് ഇതുപോലെ ഒരു പൂക്കളായി മാറും. പിന്നെ ഈ പൂക്കൾ ഒരു 10 ദിവസം കൂടി ഈ ലെവലിൽ നിൽക്കും. നനവൊക്കെ ഉണ്ടെങ്കിൽ 10 ദിവസം കൂടി നിൽക്കും. അപ്പോൾ 60 ദിവസം 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ആവും. അത് കഴിഞ്ഞാൽ 70-ാമത്തെ ദിവസം കുറച്ചും കൂടി അതിൻ്റെ ഈ കറുപ്പ് വന്നു തുടങ്ങും. 80, 90, 100 100 ദിവസമാണ് ഇതിൻ്റെ ലാസ്റ്റ്. പിന്നെ ഇപ്പോഴത്തെ ഉണക്ക് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് 95 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാം. അതല്ലെങ്കിൽ 100 ദിവസം കാത്തു നിന്നാൽ മതി. അപ്പോൾ ഈ പൂക്കൾ ആയിക്കഴിഞ്ഞത് ആ രീതിയിലുള്ള പൂക്കളായിക്കഴിഞ്ഞാൽ നമ്മളതിനെ അറുത്ത് നമ്മൾ വീട്ടിലെത്തിച്ച് ഒരു 2 ദിവസം കൊണ്ട് വാടും. വാടിക്കഴിഞ്ഞാൽ അത് തല്ലി ഒന്ന് തിരിച്ച് വെച്ച് ഒന്ന് വടി കൊണ്ടിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ വിത്തെല്ലാം താഴോട്ട് വീഴും. ആ വിത്താണ് നമ്മൾ പിന്നീട് ഒരു 3-ോ 4-ോ ദിവസം ഉണക്കും. അതാണ് നമ്മൾ ഓയിലാക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിക്കുന്ന വിത്ത്. അപ്പോൾ 3 ദിവസം ഉണക്കിയെങ്കിൽ മാത്രമാണ് നല്ല ഉണക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണക്കാൻ സാഹചര്യം ഇല്ല എങ്കിൽ നമ്മൾ വേഗം തന്നെ ഓയിൽ ആക്കി മാറ്റണം, ഉപയോഗിക്കുകയും ചെയ്യണം. ഓയിലാക്കി അധികം കാലം ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഫിൽറ്ററൊന്നും ചെയ്യാത്ത ഓയിലായതുകൊണ്ട് തന്നെ ദീർഘകാലം സൂക്ഷിക്കാനൊന്നും ആവില്ല. അത് ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്, വിത്ത് ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു വിത്തും നമ്മളിപ്പോൾ നെല്ലായാലും എന്ത് വിത്തായാലും നമ്മൾ എത്രത്തോളം ഉണക്കുന്നു അത്രത്തോളം അതിന് സൂക്ഷിച്ച് എത്ര കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ വിത്തും അതുപോലെ ഉണക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിൽ എത്ര ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. 1 വർഷം 1.5 വർഷം വരെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 1.5-2 വർഷം വരെ ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂവിൽ നിന്ന് നമുക്ക് ഇത് ഒരു ആവറേജ് പൂവാണ്. ഈ ആവറേജ് പൂവിൽ നിന്ന് നമുക്കൊരു 30 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാം, പക്ഷേ അത് കുറച്ചും കൂടി വലിപ്പമുണ്ട്. അതിൽ 70 ഗ്രാം വിത്ത് വരെ പോകും. അതിലും കൂടുതൽ വരെ പോകും. 100 ഗ്രാം വരെ ഒരു വിത്തിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് നമുക്ക് കിട്ടും.
നൂറ് ഗ്രാം വരെ നമുക്ക് വിളയിച്ചെടുക്കാം. നൂറല്ല 150 വരെയും കിട്ടുന്ന പൂക്കൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 150 ഗ്രാം വരെ ഒരു പൂവിൽ നിന്ന് തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പൂക്കളും 150 ഗ്രാം ഉണ്ടാവില്ല. പിന്നെ അതിൽ ഇങ്ങനെ ചെറിയ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവറേജ് ഒരു കണക്ക് കൂട്ടുമ്പോൾ 40 ഗ്രാം 50 ഗ്രാം അല്ലെങ്കിൽ ഇവിടുത്തെ വയനാട്ടിലെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങൾ പിന്നെ വലിയ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വലിയ പൂക്കൾ ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ 150 ഗ്രാം ഒരു പൂവിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏക്കറിൽ നിന്ന് ഒരു ടണ്ണ് വരെ വിളവ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അത്രയും കിട്ടുന്നില്ല. ഇവിടെ കിട്ടുന്നത് ഒരു 60 ഗ്രാം ആണെങ്കിൽ നമുക്കിവിടെ 600 കിലോ, അതല്ല 50 ഗ്രാമിലേക്ക് താഴുകയാണെങ്കിൽ നമുക്കൊരു 500 കിലോ വിത്താണ് നമുക്കിവിടെ ശേഖരിക്കാൻ പറ്റുക. ഒരു പൂവിൽ നിന്ന് ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ 50 ഗ്രാം വിത്തേ കിട്ടുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഒരു ഏക്കറിൽ നിന്ന് 500 കിലോ വിത്ത് തന്നെ ശേഖരിക്കാൻ പറ്റുള്ളൂ. അതല്ല 150 ഗ്രാം വിത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 100 ഗ്രാമോളം നമുക്ക് വിത്ത് ശേഖരിക്കാൻ പറ്റുന്ന പൂക്കളാണ് എല്ലാം എങ്കിൽ നമുക്ക് ഒരു ടണ്ണ് വരെ വിളവുണ്ടാവും. പക്ഷെ നമ്മളൊരു വയനാടൻ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂഷ്ടിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയത് ഒരു 547 കിലോയാണ്. അപ്പോൾ ആ കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു 600 കിലോ വരെ പോകാം. അതാണ് പ്രതീക്ഷിക്കുന്നത്. 600 കിലോ വരെയാണ് നമ്മൾ ഒരു ഏക്കറിൽ ഇവിടുത്തെ മണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിന് അങ്ങനെ കേടുകളൊന്നും കാണാറില്ല. നമ്മളൊന്നും തന്നെ ഇതിൽ ചെയ്യാറില്ല. പിന്നെ ചില ഒന്നോ രണ്ടോ ചെടിക്ക് വാട്ടരോഗം ഉണ്ടാകും, അത് അപ്പം തന്നെ പിഴുതു മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ട ഉടനെ നമ്മൾ ഈ കൃഷിസ്ഥലത്ത് എന്നും വരും, രാവിലെ വരും. അപ്പോൾ ഒരു ചെടി വാടിയത് കണ്ട് അത് അന്നേരം തന്നെ അവിടുന്ന് പിഴുതു മാറ്റുകയാണ് ചെയ്യുക. അല്ലാതെ മറ്റ് രാസവളപ്പ് കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റ് ഒന്നും തന്നെ ചെയ്യാറില്ല. ഇതിന് അതിൻ്റെ ആവശ്യം കാണാറില്ല. ഇതിപ്പോൾ ഞാൻ 2-3 വർഷമാണ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഇതിലേക്ക് നമുക്ക് ഒരു തരത്തിലുള്ള കീടബാധകളോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏതൊരു കൃഷിയും നമുക്ക് പിന്നെ കാലാവസ്ഥയെ അനുകൂലമാക്കി തരുന്നതും അല്ലെങ്കിൽ കൃഷിയുടെ വിജയവും എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിപ്പോൾ ഈ സൂര്യകാന്തി കൃഷി മാത്രമല്ല, നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും നമുക്കൊരു പിന്നെ ആ ഒരു അദൃശ്യ സഹായം നമുക്കുണ്ടാവും എപ്പോഴും. ആ സഹായത്തിലൂടെ തന്നെയാണ് നമ്മുടെ എല്ലാ കൃഷികളും. അതിപ്പം പിന്നെ നെല്ലായാലും പിന്നെ മറ്റ് പച്ചക്കറി കൃഷികളൊക്കെ ഏതൊരു കൃഷിയിലും നമുക്കൊപ്പം ആ ഒരു അദൃശ്യമായ സഹായം ദൈവത്തിൻ്റെ ഇല്ലാതെ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൃഷിക്കും നമുക്ക് വിജയിക്കാൻ പറ്റില്ല, കൃഷി എന്നല്ല ഏതൊരു മേഖലയിലും. എൻ്റെ മറ്റൊരു കൃഷിയാണ് എള്ള് കൃഷി. ഇത് വയനാട്ടിൽ പിന്നെ ഒരു കുറച്ച് കാലം മുമ്പേ ഈ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അന്നത്തെ കാലത്ത് ഈ കൃഷി ചെയ്യുന്നത് അവരുടെ ഓരോരുത്തരുടെയും വീട്ടാവശ്യത്തിന് മാത്രം, കാരണം അന്നത്തെ മാർക്കറ്റില്ലായിരുന്നു. ഇതിനൊന്നും എള്ളിനൊന്നും വലിയ മാർക്കറ്റൊന്നും അന്നത്തെ കാലത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി മാത്രം ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ ഇതിനെല്ലാം മാർക്കറ്റായി. ഇന്ന് സമീപ മാർക്കറ്റുകളിൽ ഇതിന് അത്യാവശ്യം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃഷി നമുക്ക് നല്ലൊരു കൃഷി രീതിയാണ്. ഇത് ഇനി അങ്ങോട്ട് ആളുകൾ കൂടുതലായി ചെയ്യാൻ സാധ്യതയുള്ള, കാരണം ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം ഒരു വിധത്തിലെങ്കിലും പിടിച്ചു നിൽക്കാൻ എളുപ്പമുള്ള കൃഷികളാണ് എള്ളായാലും സൂര്യകാന്തിയും. അപ്പോൾ സൂര്യകാന്തി പോലെ തന്നെയാണ് ഇതിൻ്റെയും കൃഷി രീതികളൊക്കെ, കൃഷി ആ സമയവും. കാരണം 90 അല്ലെങ്കിൽ 100 ദിവസമോ അല്ലെങ്കിൽ 105 ദിവസമോ ആണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. അപ്പോൾ ആ രീതി തന്നെയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കാരണം 5-9 കൊഴുവ അല്ലെങ്കിൽ 5 കൊഴുവ അടിച്ച് നിലം ഒരുക്കി അതിൽ റോട്ടറടിച്ച് പിന്നെ കാലി വളമിട്ട് അതിന് ശേഷമാണ് എള്ള് വിതയ്ക്കുന്നത്. എള്ളും ഏക്കറിന് 2 കിലോ ആണ് എള്ള് വിതയ്ക്കുന്നത്.
ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇത്രയും ഉണക്കമുള്ള മണ്ണിൽ നമ്മൾ നനയ്ക്കാതെയാണ് ഈ എള്ള് ഈ രീതിയിൽ പിടിച്ചു വയ്ക്കുന്നത്. അതിൻ്റെ എണ്ണയുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മലയാളികളോട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എള്ളെണ്ണയെക്കുറിച്ച് അത്രമാത്രം എല്ലാവർക്കും അറിയാം നമ്മൾ. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒരു വിഷയമല്ല. നമ്മൾ എള്ള് എണ്ണ നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി, അല്ലാതെ അതിന് പിന്നെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരില്ല. എള്ളെണ്ണയ്ക്കായാലും എള്ളിൻ പിണ്ണാക്കിനായാലും നല്ല ഡിമാൻഡുണ്ട്. എള്ള് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ബേക്കറികളിലും എള്ളുണ്ടയായിട്ടും അല്ലെങ്കിൽ എള്ള് മുട്ടായി ആയിട്ടും അങ്ങനെയുള്ള പല ആവശ്യത്തിനും എള്ള് ഉപയോഗിക്കും. പിന്നെ ഓയിലാണെങ്കിൽ വളരെ പ്രത്യേകത ഉണ്ട്, ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാം. അതാണ് എള്ളെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എള്ള് എണ്ണയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. അതുകൊണ്ടാണ് നമ്മൾ അച്ചാറുകളിലും അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളിലൊക്കെ എണ്ണയായിട്ട് ഈ എള്ളെണ്ണ ഉപയോഗിക്കുന്നത്. കാരണം അതിന് പിന്നെ ദീർഘകാലം പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അങ്ങനെ എള്ളെണ്ണ കേടാവാത്ത എണ്ണയാണ്. എള്ള് കൃഷിയിൽ നമ്മൾ നിലമൊരുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ട്രാക്ടർ ഉപയോഗിച്ച് റോട്ടവേറ്റർ അടിച്ച് നിലം നന്നായി പൊടിച്ചതിന് ശേഷം ഇതുപോലെ സൈഡിലെല്ലാം നമുക്ക് പിന്നെ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണം. കാരണം മഴ എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കയറാതെയും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഒഴിവാക്കി നിർത്താനുള്ളൊരു സംവിധാനവും കൂടി നമ്മൾ മുന്നിലേ കാണണം. കാരണം ഇത് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കത് വിളവെടുപ്പ് വലിയ ബുദ്ധിമുട്ടാകും, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പുറത്തെ വെള്ളം കയറാത്ത രീതിയിൽ ഒരു ചാലെടുക്കുകയും അതിൻ്റെ ഉള്ളിൽ നിലം നല്ല വൃത്തിയാക്കി കട്ട പൊടിച്ച് അത് അതിലൊരു ജൈവവളം ചേർത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചെറിയ വിത്തുകളാണ്. അപ്പോൾ നമ്മളത് മണല് മിക്സ് ചെയ്യും. ഒരു കിലോയ്ക്ക് ഒരു 10 കിലോയോ നമുക്ക് എത്ര വേണമെങ്കിലും അത് മിക്സ് ചെയ്യുന്നത് നമുക്ക് എറിഞ്ഞെത്താവുന്ന രീതിയിൽ 10 കിലോയോ 20 കിലോ മണലോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അത് അങ്ങനെ ചേർത്തതിന് ശേഷമാണ് ആ വിത്ത് നമുക്ക് പിന്നെ നിലത്ത് ഇങ്ങനെ എറിഞ്ഞ് എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതായത് എള്ള വിത്ത് മാത്രം നമ്മൾ കയ്യിലെടുത്ത് വിതറിക്കഴിഞ്ഞാൽ ആ വിത്തുകൾ കൂടുതലൊരു സ്ഥലത്ത് വീഴും. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റേതായ ആ ഉഷാറ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് പിന്നെ മണലിൽ ചേർത്തിട്ട് ആളുകൾ ഇത് വിതരുന്നത്. അങ്ങനെയാണ് ഇത് ഈ കൃഷി രീതി ചെയ്യുന്നത്. എള്ള് കൃഷിയിൽ നമുക്ക് കേട് വരുന്നുണ്ട്. അപ്പോൾ അതിന് കേടുള്ളത് കണ്ടാൽ ഉടനെ അത് പിഴുതു മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവിടെ പിന്നെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് അത് കാരണം ഇത് ആദ്യത്തെ കൃഷിയാണ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും അങ്ങനെ കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി വകുപ്പുമായിട്ടോ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം അതിന് വേണ്ട പ്രതിവിധികൾ കാണും. അപ്പോൾ നമ്മളിവിടെ വിതച്ചിരിക്കുന്നത് 1 ഏക്കറിൽ 2 കിലോ വിത്താണ്. അപ്പോൾ 2 കിലോ വിത്ത് വിതയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഉണ്ട്, 2 കിലോ വിത്തിൻ്റെ നമ്മൾ കയ്യിൽ കിട്ടിയ വിത്തിൻ്റെ ശേഷി, അതായത് മുളയ്ക്കാനുള്ള അതിൻ്റെ ഒരു പവർ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് ആ കൃത്യമായ വിതച്ച് നമ്മൾ ഒരു പിന്നെ 2 കിലോ വിതച്ചിട്ട് 1 ഏക്കർ ഫുള്ളായിട്ട് എള്ള് മുളയ്ക്കുമോ എന്നറിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. നമ്മളൊരു 1 ഏക്കർ എള്ള് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളതിൽ ആദ്യത്തെ ഒരു 25 സെൻറ്റ് സ്ഥലം കണ്ടെത്തുകയും അതിലേക്ക് ആദ്യം എള്ള് വിതച്ച് നോക്കും. കാരണം 2 കിലോ എള്ളാണ് വേണ്ടതെങ്കിൽ നമുക്ക് 25 സെൻറ്റിലേക്ക് 1/2 കിലോ എള്ളൊന്ന് ആദ്യം വിതച്ച് നോക്കും. ആ എള്ളും 25 സെൻറ്റിൽ കൃത്യമായി മുളച്ചിട്ടുണ്ടോ, അത് കൃത്യമായിട്ടാണോ അതിൻ്റെ മുള, ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ബാക്കി 75 സെൻറ്റിലും കൂടി ഈ 1.5 കിലോ വിത്തെടുത്ത് വിതയ്ക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. Thank you.
പിന്നെ ഇതിൻ്റെ വിളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോയിൽ താഴെയാണ് പറയുന്നത്. പക്ഷെ നമുക്കതിൽ കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് ആയിട്ടില്ല. വിളവെടുപ്പിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. 200 കിലോ വരെയൊക്കെയാണ് പറയുന്നത്. 200 കിലോ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് 200 രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് അത് 200 രൂപയ്ക്ക് തിരിച്ച് വിൽക്കാൻ പറ്റുമോയെന്ന് നമുക്കറിയില്ല. നമ്മൾ കാർഷിക ഉൽപ്പന്നം നമ്മൾ വിൽക്കുമ്പോൾ ആ വില തന്നെ നമുക്ക് വാങ്ങിയ വില നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ 200 രൂപയ്ക്കാണ് കിലോ എള്ള്, നമ്മൾ ഏതൊരു മാർക്കറ്റിൽ പോയാലും 200 രൂപയ്ക്കാണ് കിലോ എള്ള് വാങ്ങുന്നത്. പക്ഷെ അത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നത് 200 രൂപയ്ക്ക് എടുക്കണം എന്നില്ല. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഒരു 150 150 ഒക്കെ റേഞ്ചിൽ കിട്ടുമായിരിക്കും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഓയിൽ, എള്ളെണ്ണ 420 രൂപ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ തന്നെയാണ് പോകുന്നത്. അത് എവിടെ പോയാലും ഈ 420 രൂപയോളം 400 രൂപയോളം എള്ളെണ്ണയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. എള്ള് കൃഷിയിൽ എള്ളിൻ്റെ വിളവിനെ സ്വാധീനിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. ഇത് ഒരു എള്ളു വിത്താണ്. ഈ എള്ളു വിത്തിന് 4 അറകളുണ്ട്. ചിലതിന് 2 അറ ഉണ്ടാവും. അപ്പോൾ ആ 2 അറ ഉണ്ടെങ്കിൽ നമുക്ക് വിളവ് കുറയും. അതാണ് എള്ളു വിത്തിൻ്റെ ഇത്. ചിലത് 4 എന്നുള്ളത് 6 അറ വരെയുള്ള എള്ള് ഇനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വിളവ് അതിൽ കൂടിക്കൂടി വരും. അപ്പോൾ ഇത് ഓരോ അറകളാണ്. ഇതാ 1 2 3 4 ഇത് 4 പക്ഷേ ഇതേ വിത്തിൽ തന്നെ 6 ഉള്ള ഇനവും ഉണ്ട്. അതിലാണ് വിളവ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ തുടരെ ഉള്ള ഒരു അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 അറയുള്ളതാണ്. ഇനി ഇതിലും കൂടുതൽ അറകൾ ഉള്ള എള്ള് വിത്ത് നമുക്ക് കൈവശം കിട്ടിയാൽ വിളവ് ഇതിൽ നിന്ന് ഒരു ഇരട്ടി കൂടി കൂടും. പുതിയ തലമുറയ്ക്ക് എന്ന് വെച്ചാൽ പിന്നെ അവർ എന്ത് കൃഷി ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം, മൃഗശല്യം എല്ലാം കണ്ടിട്ട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക, എന്ത് കൃഷി ചെയ്യണം എന്ന് ആലോചിച്ച് ഒരുപാട് പിന്നെ ഈ കൃഷി സ്ഥലത്തേക്ക് വന്നത് ഒരു 18 20 വയസ്സിന് ഉള്ള പിന്നെ പിള്ളേരാണ്. അവർ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അപ്പോൾ അവർ കൃഷിയെ അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ട്. ആ അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയൊരു തലമുറ ഇതിലേക്ക് ഇനിയും വരും. അപ്പോൾ അവർക്ക് എന്ത് കൃഷി ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അവർ മുന്നോട്ടുള്ള നീങ്ങേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൃഷിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ഈ കൃഷികളൊക്കെ അവർക്കിഷ്ടമായെങ്കിൽ അവർ ചെയ്യും. തീർച്ചയായും അവർ കൃഷി മേഖലയിലേക്ക് വരിക തന്നെ ചെയ്യും. ഇത് കാരണം പിന്നെ ഒരു ഇവ ഇതൊന്നും ഇവിടെ വിജയിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ നെൽകൃഷി കഴിഞ്ഞ് പാടത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഈ സൂര്യകാന്തിയും എള്ളുമൊക്കെ ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എല്ലാ കർഷകരും, പുതിയ തലമുറയും വരും. ഇനി ഇതിനോട് കുറച്ചും പിന്നെ മാർക്കറ്റില്ല എന്നും ഇത് പിന്നെ വിൽപ്പന നടക്കുന്നില്ല എന്നും തെറ്റിദ്ധാരണയോടുകൂടി ഇത് ഈ കൃഷിയെ സമീപിക്കുന്ന ആളുകളും ഒക്കെ ഇതിന് മാർക്കറ്റുണ്ടെന്നും ഇത് വിറ്റുപോകുന്നും ഇതൊരു കൃഷിയായി ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഉണ്ടായാൽ അവരെല്ലാം ഈ കൃഷിയിലേക്ക് വരും.